ോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇക്കുറി കാര്യമായ പ്രതീക്ഷകളൊന്നുമില്ലെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കെ രാഹുൽ ഗാന്ധിക്ക് ഉപദേശവുമായി രാഷ്ട്രീയ തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പ്രതീക്ഷിച്ച ഫലം ലഭിച്ചില്ല എങ്കിൽ പിന്മാറുന്ന കാര്യത്തെ രാഹുൽ ഗാന്ധി ആലോചിക്കണമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് കഴിഞ്ഞ പത്തു വർഷമായി കോൺഗ്രസിനെ ശരിയായി നയിക്കാൻ കഴിയാഞ്ഞിട്ടും അതിൽ നിന്ന് മാറി നിൽക്കാനോ മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്താനോ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല ഇത് ജനാധിപത്യപരമല്ലെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് ഖാർഗെയാണ് പാർട്ടിയുടെ അധ്യക്ഷനെങ്കിലും ഇപ്പോഴും പാർട്ടിയിലെ നിർണായക തീരുമാനങ്ങൾ എടുക്കുന്നത് രാഹുൽ തന്നെയാണ് ഇക്കാര്യം കൂടി മനസ്സിൽ കണ്ടാണ് പ്രശാന്ത് കിഷോറിന്റെ വാക്കുകൾ ഒരു ഉപകാരവും നേട്ടവും ഇല്ലാത്ത കാര്യം കഴിഞ്ഞ പത്ത് വർഷമായി ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുകയല്ലേ നല്ലത് അടുത്ത അഞ്ച് വർഷത്തേക്കെങ്കിലും മറ്റാരെയെങ്കിലും അതിന് അനുവദിക്കണം നിങ്ങളുടെ അമ്മ സോണിയാഗാന്ധി മുമ്പ് അത് ചെയ്തിട്ടുണ്ട് പ്രശാന്ത് കിഷോർ ഓർമ്മിപ്പിക്കുന്നു തനിക്കെല്ലാം അറിയാമെന്ന ഭാവമാണ് രാഹുൽ ഗാന്ധിക്ക് സഹായത്തിന്റെ ആവശ്യകത അദ്ദേഹം തിരിച്ചറിയുന്നില്ല എങ്കിൽ ആർക്കും അദ്ദേഹത്തെ സഹായിക്കാൻ കഴിയില്ല തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നടപ്പാക്കാൻ കഴിയുന്ന ഒരാളെയാണ് തനിക്ക് ആവശ്യമെന്നാണ് രാഹുൽ വിശ്വസിക്കുന്നത് അത് സാധ്യമല്ല പ്രശാന്ത് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ പരാജയത്തിന് പിന്നാലെ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ തീരുമാനിച്ച രാഹുൽ തനിക്ക് പകരം മറ്റാരെയെങ്കിലും ആ പണി ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും പറഞ്ഞതിന് വിപരീതമാണ് പിന്നെ സംഭവിച്ചത് പല കോൺഗ്രസ് നേതാക്കളും പാർട്ടിയിൽ തങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനാവുന്നില്ലെന്ന് സ്വകാര്യമായി സമ്മതിക്കുന്നുണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി രാജ്യത്ത് കോൺഗ്രസ് പ്രതിനിധീകരിക്കുന്ന ഇടം വലുതാണ് നേരത്തെയും കോൺഗ്രസ് പാർട്ടി തളരുകയും വളരുകയും ചെയ്തിട്ടുണ്ട് പ്രശാന്ത് വ്യക്തമാക്കുന്നു അതേസമയം ഭരണകക്ഷിയായ ബി ജെ പി തടയാൻ അവസരം ലഭിച്ചിട്ടും പ്രതിപക്ഷം അത് നഷ്ടപ്പെടുത്തുകയായിരുന്നു എന്നും പ്രശാന്ത് കിഷോർ കുറ്റപ്പെടുത്തി ക്രിക്കറ്റ് മത്സരത്തിൽ ഫീൽഡർ ക്യാച്ച് ഉപേക്ഷിക്കുന്നതിനോടും കളിക്കാരൻ സെഞ്ചുറി നേടുന്നതിനോടും ഉപമിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം നിങ്ങൾ ക്യാച്ചുകൾ ഉപേക്ഷിക്കുന്നത് തുടരുകയാണെങ്കിൽ ബാറ്റർ സെഞ്ചുറി നേടുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും അവനൊരു മികച്ച ആണെങ്കിൽ പ്രശാന്ത് കിഷോർ പറയുന്നു ബി ജെ പിന്നോക്കാവസ്ഥയിലായപ്പോഴെല്ലാം ആ അവസരം മുതലെടുക്കുന്നതിൽ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പരാജയപ്പെട്ടു അസമിൽ ഒഴികെ മറ്റ് അസംബ്ലി തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് തിരഞ്ഞെടുപ്പിൽ തരിശായ നിലം പോലെയായിരുന്നു ബി പ്രതിപക്ഷം തന്നെയാണ് അന്ന് ബി ജെ പിക്ക് തിരിച്ചുവരാനുള്ള അവസരം നൽകിയത് ഇക്കുറി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പരാജയ ഭീതി ഉണ്ടായേക്കാം പക്ഷെ അത് സാധ്യമാകണമെങ്കിൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളായ പ്രദേശങ്ങളിൽ നൂറ് സീറ്റെങ്കിലും കുറയുമെന്ന് ഇന്ത്യ സഖ്യത്തിന് ഉറപ്പാക്കാൻ സാധിക്കണം എന്നാൽ അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബംഗാളിലും ഒഡീഷയിലും ബി ജെ പി ഒന്നാമതെത്താൻ സാധ്യതയുണ്ടെന്ന് കൂടി പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആന്ധ്രയിൽ ജഗ്മോഹൻ റെഡ്ഡിക്ക് തിരിച്ചു വരാൻ ബുദ്ധിമുട്ടായിരിക്കും ടി ഡി പി ബി ജെ പി സഖ്യത്തിനായിരിക്കും നേട്ടമെന്നും അദ്ദേഹം പറയുന്നു തെലങ്കാനയിലെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പാർട്ടിയായി ബി മാറും തമിഴ്നാട്ടിൽ ബി വോട്ട് ശതമാനം രണ്ടക്കം കടക്കും അദ്ദേഹം പറയുന്നു ഇന്ത്യ മുന്നണിക്ക് വ്യക്തമായ അജണ്ടയോ നേതൃത്വമോ ഇല്ല കേരളത്തിൽ മാത്രം ജയിച്ചതുകൊണ്ട് ഇന്ത്യ ഭരിക്കാനാവില്ല യു പി ബീഹാർ മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ മെച്ചമുണ്ടാകാതെ വയനാട്ടിൽ മാത്രം ജയിച്ചതുകൊണ്ട് എന്ത് കാര്യമെന്നും പ്രശാന്ത് കിഷോർ ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് കലാകൗമുദി